പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാന്തികത എന്ന പുതിയ അധ്യായം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ കാന്തങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, വിവിധ തരം കാന്തങ്ങൾ പരിചയപ്പെട്ടു, അതുപോലെ കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒരു ബാർ കാന്തത്തെ നമ്മൾ സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധം ഒരു നൂലിൽ കെട്ടി തൂക്കിയിട്ടാൽ അതെന്ത് ചെയ്യുന്നു? തെക്ക് വടക്ക് ദിശയിലായിട്ടാണ് അത് നിൽക്കുക. അതെന്തുകൊണ്ടാണ്? കാന്തത്തിന് ദിശാസൂചക സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാന്തത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകളാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ബാർ കാന്തം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ബാർ കാന്തം കണ്ടിട്ടില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ? ഒരു ബാർ കാന്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടറ്റങ്ങളുണ്ട് അല്ലേ? ഈ അറ്റങ്ങളെയാണ് നമ്മൾ ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു ബാർ കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഉത്തരധ്രുവം. ഉത്തരധ്രുവത്തിന് ഇംഗ്ലീഷിൽ നോർത്ത് പോൾ എന്നാണ് പറയുന്നത്, നോർത്ത് പോൾ. അതുകൊണ്ട് തന്നെ ഉത്തരധ്രുവത്തെ നമ്മൾ എൻ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. എൻ, ഇതാണ് ഉത്തരധ്രുവം. ഇനി അടുത്ത രണ്ടാമത്തെ ധ്രുവമാണ് ദക്ഷിണധ്രുവം. ദക്ഷിണധ്രുവം സൗത്ത് പോളാണ്, സൗത്ത് പോൾ. അതുകൊണ്ട് അതിനെ എസ് എന്ന അക്ഷരം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ബാർ കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട്, ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. ഉത്തരധ്രുവം എൻ എന്ന് സൂചിപ്പിക്കുന്നു, ദക്ഷിണധ്രുവം എസ് എന്ന് സൂചിപ്പിക്കുന്നു. നോർത്ത് പോളും സൗത്ത് പോളും. ഇനി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ രണ്ട് ബാർ കാന്തങ്ങളെടുത്തിട്ട് അതിലെ ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം മറ്റേ കാന്തത്തിൻ്റെ, അടുത്ത ബാർ കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവുമായിട്ട് അടുത്ത് കൊണ്ടുവരുമ്പം, അതായത് ഒരേ ധ്രുവങ്ങളെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആ ധ്രുവങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഒരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവവും മറ്റേ കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും കൂടി അടുത്തു കൊണ്ടുവന്നാൽ അവ പരസ്പരം ആകർഷിക്കുകയും ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ ചിത്രത്തിൽ നോക്കൂ, ഇത് കണ്ടില്ലേ? ഇതിൽ ഒരേ കളറ് കൊടുത്തിട്ടുള്ളത് ഒരേ ധ്രുവങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ഒരു ബാർ കാന്തത്തിൻ്റെ നീല കളർ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം കണ്ടില്ലേ? ഇത് മറ്റൊരു ബാർ കാന്തം. രണ്ടിൻ്റെയും ഒരേ ധ്രുവങ്ങൾക്ക് ഒരേ നിറമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരേ നിറമുള്ള ഭാഗങ്ങൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, വികർഷിക്കുകയാണ് ചെയ്യുക. കാരണം എപ്പോഴും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുക, ഒരിക്കലും അവ കൂട്ടിമുട്ടില്ല, ആകർഷിക്കില്ല. എന്നാൽ ഇത് നോക്കൂ, രണ്ടും വ്യത്യസ്ത നിറമുള്ള ഭാഗങ്ങളല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒന്നിൻ്റെ ഒരു ധ്രുവവും മറ്റേതിൻ്റെ, അതായത് എതിർ ധ്രുവവുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേപോലെ അല്ലാത്തത്. വിജാതീയ ധ്രുവങ്ങളെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? പരസ്പരം ആകർഷിച്ച് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇനി ഈ ചിത്രത്തിൽ നോക്കൂ, നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ട് ചലിക്കത്തക്ക വിധം കെട്ടിയിട്ട ഒരു ബാർകാന്തമാണ് ഇത്. ഇതിൻ്റെ എസ് എന്ന് പറയുന്നത് ഏത് ധ്രുവമാണ്? എസ് എന്ന് പറയുന്നത് ദക്ഷിണധ്രുവമാണ്. അപ്പോൾ ഈ തൂക്കിയിട്ട ബാർ കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവത്തിനടുത്തേക്ക് നമ്മൾ മറ്റൊരു ബാർ കാന്തത്തിൻ്റെ ഉത്തരധ്രുവം എൻ ആണിത്, കണ്ടില്ലേ? അപ്പോൾ മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കൊണ്ടുവരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈ കെട്ടി തൂക്കിയിട്ടിട്ടുള്ള കാന്തം ഇതിനോട് ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് ഇവിടെ ഒട്ടിപ്പിടിക്കും. കാരണം എന്താ? വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും. ഈ ആരോ കണ്ടില്ലേ, ഇത് ഇങ്ങോട്ട് മുന്നോട്ട് വരും. എന്നാൽ നമ്മൾ കാണിക്കുന്ന കാന്തത്തിന് എന്താണ്, ഉത്തരധ്രുവം തന്നെയാണ് കാണിക്കുന്നത് വിചാരിക്കുക. തൂക്കിയിട്ട ബാർ കാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തിനടുത്തേക്ക് നമ്മൾ മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവം കൊണ്ടുവരുമ്പോൾ ഇതെന്ത് ചെയ്യും? അകന്ന് അങ്ങോട്ട് പോകും, ഒരിക്കലും എന്ത് ചെയ്യില്ല, ആകർഷിക്കില്ല, വികർഷിക്കുകയാണ് ചെയ്യുക. ഇതിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരും തോറും ഇതെന്ത് ചെയ്യും? അകന്നകന്ന് പോകും. പക്ഷേ വ്യത്യസ്ത ധ്രുവങ്ങളാണ് നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അവ ആകർഷിക്കും. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ, സജാതീയ ധ്രുവങ്ങൾ എന്നാണ് ഒരേ ധ്രുവങ്ങൾ വികർഷിക്കുകയും അതുപോലെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി ഇത് വെച്ചിട്ടുള്ള പരീക്ഷണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ശക്തിയേറിയ രണ്ട് ബാർകാന്തങ്ങളെ, ഇത് രണ്ട് ബാർകാന്തങ്ങളാണ്, ഒരു ബാർകാന്തം ഇത്, താഴെ ഒരു ബാർകാന്തം, ഇങ്ങനെ ശക്തിയേറിയ രണ്ട് ബാർകാന്തങ്ങളെ തെർമോക്കോൾ കഷ്ണത്തിൽ ഉറപ്പിച്ച റീഫില്ലുകൾക്കിടയിൽ വയ്ക്കുക. ഇത് താഴെയുള്ളതൊരു തെർമോക്കോൾ കഷ്ണമാണ്, ഇതിൽ രണ്ട് റീഫില്ലുകളാണ് ഇങ്ങനെ ഉറപ്പിച്ചിട്ടുള്ളത്. ഈ റീഫില്ലുകൾക്കിടയിൽ എന്ത് ചെയ്യുക? ഇത് നല്ല ടൈറ്റായിട്ട് ആദ്യത്തെ കാന്തത്തെ വയ്ക്കുക,
എന്നിട്ട് അടുത്ത ഒരു ബാർകാന്തത്തെയും അതിനെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത് അതായത് താഴെയുള്ള ബാർകാന്തത്തിൻ്റെ മുകളിൽ തൊട്ടി പിടിക്കുന്നില്ല കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത് വായുവിൽ ഉയർന്നിട്ടാണ് നിൽക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കാം അതിനെന്തായിരിക്കാം കാരണം നമുക്കറിയാം ഒരു കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ താഴെയുള്ള ബാർകാന്തത്തിൻ്റെ നോർത്ത് പോളാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഉത്തരധ്രുവം ഇവിടെ ഇതിൻ്റെ ഉത്തരധ്രുവമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവമാണ് ഈ ഭാഗം എന്നുണ്ടായിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും ഒട്ടിപ്പിടിക്കും അല്ലേ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവമാണ് ഈ ഭാഗങ്ങൾ എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും പക്ഷേ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വായുവിൽ ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു വികർഷിച്ചാണ് നിൽക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് നോർത്ത് പോൾ അതായത് ഉത്തരധ്രുവമാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ളത് ഏതായിരിക്കും ധ്രുവം ഇങ്ങനെ വികർഷിച്ച് നിൽക്കണമെങ്കിൽ ഉത്തരധ്രുവം തന്നെയായിരിക്കും അല്ലേ ഇതും നോർത്ത് പോൾ അതായത് ഉത്തരധ്രുവം തന്നെയായിരിക്കും ഈ മുകളിലുള്ള കാന്തത്തിൻ്റെ ഈ ഭാഗവും അപ്പോൾ ഈ ചോദ്യം നോക്കൂ വായുവിൽ ഉയർന്നു നിൽക്കുന്ന ബാർ കാന്തത്തിൻ്റെ സി ഡി എന്നീ അഗ്രങ്ങൾ ഏത് ധ്രുവങ്ങളായിരിക്കും അതായത് താഴെയുള്ള ബാർകാന്തം എ ബി ആണ് മുകളിലുള്ളത് സി ഡി ആണ് അതിവിടെ കാണിച്ചിട്ടില്ല പക്ഷേ എ ബി സി ഡി അങ്ങനെയാണ് വരുന്നത് അവർ ചോദിക്കുന്നത് വായുവിൽ ഉയർന്നു നിൽക്കുന്ന ബാർകാന്തത്തിൻ്റെ സി എന്ന അഗ്രവും ഡി എന്ന അഗ്രവും ഏതായിരിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോർത്ത് പോൾ അതായത് ഏതാണ് ഉത്തരധ്രുവമായതുകൊണ്ട് ഇത് പൊങ്ങി നിൽക്കുന്നത് കൊണ്ടും ഇതും എന്തായിരിക്കും ഉത്തരധ്രുവം തന്നെയായിരിക്കും അപ്പം ഡി എന്ന് പറയുന്നത് അതായത് ഡി ആണിത് ഡി എന്ന് പറയുന്നത് ഉത്തരധ്രുവം തന്നെയായിരിക്കും നോർത്ത് പോൾ ഉത്തരധ്രുവമായിരിക്കും ഇനി ഇതിൻ്റെ ഇപ്പുറത്തുള്ള സി സി ഏതായിരിക്കും ഇവിടെ ഉത്തരധ്രുവമാണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും ദക്ഷിണധ്രുവം ഇവിടെ ദക്ഷിണധ്രുവം അപ്പോൾ ഇത് മനസ്സിലായോ അപ്പോൾ ഈ ഒരു ബാർകാന്തം മുകളിലുള്ള ബാർകാന്തം ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണം ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിലുള്ള വികർഷണമാണ് കാരണം ഇത് ഒരേ ധ്രുവങ്ങളാണ് മേൽക്കുമേലെയായിട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരധ്രുവമാണെങ്കിൽ ഇവിടെയും ഉത്തരധ്രുവം ഇവിടെ ദക്ഷിണധ്രുവമാണെങ്കിൽ ഇവിടെയും ദക്ഷിണധ്രുവം ആ രീതിയിലാണ് ഇതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് വായുവിൽ ഉയർന്നു നിൽക്കുന്നത് ഇനി നേരെ തിരിച്ചാണ് ഈ മുകളിലെ ബാർകാന്തം വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക അതായത് ഈ സി എന്ന അഗ്രാണ് ഇപ്പുറത്തേക്കാക്കി വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇത് ഒട്ടി നിൽക്കും അല്ലേ രണ്ടും കൂടി കൂട്ടി മുട്ടിയിട്ടാണ് നിൽക്കുക കാരണം എന്താ ആകർഷിക്കും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും ഇനി അടുത്തൊരു ചോദ്യം മുകളിലിരിക്കുന്ന ബാർകാന്തത്തിൻ്റെ ഉത്തരധ്രുവത്തിനടുത്തായി മറ്റൊരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം കൊണ്ടുവരികയാണെങ്കിൽ എന്ത് നിരീക്ഷിക്കാൻ കഴിയും അതായത് നമ്മൾ ഈ മുകളിലുള്ള ബാർകാന്തത്തിൻ്റെ ഉത്തരധ്രുവമാണല്ലോ ഇത് ആ ഉത്തരധ്രുവത്തിനടുത്തായി മറ്റൊരു കാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം കൊണ്ടുവരികയാണെങ്കിൽ എന്തു നിരീക്ഷിക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത് എന്താണ് ഉത്തരധ്രുവത്തിനടുത്ത് ദക്ഷിണധ്രുവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വികർഷിക്കും കാരണം സോറി ആകർഷിക്കും അല്ലേ വിജാതീയ ധ്രുവങ്ങൾ എപ്പോഴും ആകർഷിക്കും ഇനി ഉത്തരധ്രുവമാണ് കൊണ്ടുവരുന്നതെങ്കിലോ അപ്പോൾ ഉത്തരധ്രുവത്തിനടുത്തേക്ക് ഉത്തരധ്രുവം തന്നെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും അത് വികർഷിക്കും അല്ലേ അപ്പോൾ ഇതിലൊന്നുമില്ല ഈ മുകളിലിരിക്കുന്ന ബാർകാന്തത്തിൻ്റെ ഉത്തരധ്രുവമാണ് ഇത് അല്ലേ അതെങ്ങനെയാണ് ഉത്തരധ്രുവമാണെന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെ താഴെയുള്ള ബാർകാന്തത്തിൻ്റെ ഉത്തരധ്രുവമാണ് ഇത് അപ്പം മുകളിലുള്ള ബാർകാന്തം ഇങ്ങനെ പൊങ്ങി നിൽക്കണമെങ്കിൽ ഇവിടെ ഒരു വികർഷണമാണുള്ളത് അപ്പോൾ ഇങ്ങനെ വികർഷണം വരണമെങ്കിൽ ഇതും എന്തായിരിക്കും ഉത്തരധ്രുവം തന്നെയായിരിക്കും അപ്പോൾ ഈ ഉത്തരധ്രുവത്തിനടുത്തേക്ക് മറ്റൊരു ബാർകാന്തത്തിൻ്റെ ദക്ഷിണധ്രുവം കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും ആകർഷിക്കും പരസ്പരം ഇനി ഉത്തരധ്രുവം തന്നെയാണ് കൊണ്ടുവരുന്നതെങ്കിലോ പരസ്പരം വികർഷിക്കും മനസ്സിലായോ അപ്പോൾ ഈ ഒരു തത്വം തന്നെയാണ് നമ്മളെ മാഗ്ലേവ് ട്രെയിനുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളുടെ ആകർഷണ വികർഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാഗ്ലേവ് ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ പാളത്തിൽ തൊടാതെ ഈ രീതിയിൽ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞല്ലോ പാളത്തിലും കാന്തങ്ങൾ ഉണ്ടാവും ട്രെയിനിലും കാന്തങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യും പാളത്തിൽ തൊടാതെ പാളത്തിൻ്റെ മുകളിൽ അല്പം ഉയർന്നിട്ട് വായുവിലായിട്ടാണ് ട്രെയിന് നിൽക്കുക അതുകൊണ്ടാണ് ഘർഷണബലം ഒന്നും ഇല്ലാത്തത് ഇപ്പോൾ ഈ രീതിയിൽ നിൽക്കുമ്പോൾ ഈ കാന്തങ്ങൾക്കിടയിൽ ഒരു ഘർഷണബലവും ഇല്ല കാരണം ഇവ പരസ്പരം തൊടുന്നില്ലല്ലോ പക്ഷേ ഈ രണ്ട് ധ്രുവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഈ കാന്തത്തെ നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദക്ഷിണധ്രുവം വരും അല്ലെ സൗത്ത് പോൾ വരും അപ്പോൾ ദക്ഷിണധ്രുവം വരുമ്പോൾ ആകർഷിക്കുകയും അതിനിടയിൽ ഒരു ഘർഷണബലം അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ മാഗ്ലേവ് ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത് ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
അപ്പോൾ ആകർഷണവും വികർഷണവും പഠിച്ചല്ലോ എല്ലാവരും അല്ലേ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കാന്തത്തിന് ദിശാസൂചക സ്വഭാവം ഉണ്ട് എന്ന് അല്ലേ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കാന്തിക കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് കാന്തിക കോമ്പസ്. കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് കാന്തിക കോമ്പസ്. കാരണം കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം എന്താണ്? കാന്തം എപ്പോഴും സ്വതന്ത്രമായി ചലിക്കത്തക വിധം വിട്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? തെക്ക് വടക്ക് ദിശയിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സ്വഭാവം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് കാന്തിക കോമ്പസ്. കാന്തിക കോമ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ദിശ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് തെക്ക് വടക്ക് ദിശ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിശ മനസ്സിലാക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കാന്തിക കോമ്പസ്. കാന്തിക കോമ്പസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചിയാണ് കോമ്പസ്. നിങ്ങൾ നോക്കൂ, ഒരു കേസിൻ്റെ ഉള്ളിൽ, ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒരു കേസിൻ്റെ ഉള്ളിൽ സ്വതന്ത്രമായിട്ട് തിരിയാൻ കഴിയുന്ന വിധത്തിൽ ക്രമീകരിച്ച ഒരു കാന്തസൂചി, ഇതാണ് നമ്മൾ കാന്തിക കോമ്പസ് എന്ന് പറയുന്നത്. ഈ കോമ്പസിനെ നിരപ്പായ പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെ കാന്തസൂചി വേഗത്തിൽ നിശ്ചലമാകും. അങ്ങനെ നിരപ്പായ പ്രതലത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിച്ചത് പെട്ടെന്ന് തന്നെ നിശ്ചലാവസ്ഥയിലേക്ക് മാറും, നിശ്ചലമാവുകയും തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുകയും ചെയ്യും. അത് നിശ്ചലമാവുന്ന സമയത്ത് അതിലെ ദിശ എന്തായിരിക്കും? തെക്ക് വടക്ക് ദിശയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ദിക്കുകൾ അറിയാൻ ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്നു, കാന്തിക കോമ്പസ്. കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് കാന്തിക കോമ്പസ്. ഇനി ഈ കാന്തിക കോമ്പസ് പണ്ട് കാലങ്ങളിലൊക്കെ കപ്പൽ യാത്രക്കാരും അതുപോലെ മരുഭൂമിയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ, കപ്പലിൽ പോവുകയാണെങ്കിൽ നടുക്കടലിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദിശ അറിയില്ല അല്ലേ, എവിടേക്ക് നോക്കിയാലും ഒരേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ സമയത്തും അതുപോലെ മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ ഇതേപോലെ തന്നെ കടലിൻ്റെ ഉള്ളിൽ പെട്ട അതേ അവസ്ഥയാണ് മരുഭൂമിയിലായാലും. അപ്പോൾ മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുന്ന യാത്രാ സംഘങ്ങൾ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കാന്തിക കോമ്പസ് ഉപയോഗിച്ചിരുന്നു. ഈ ചിത്രത്തിൽ ഇങ്ങനെ ഒരു കടലിൽ കപ്പലിലുള്ള ഒരാൾ കാന്തിക കോമ്പസിൽ നോക്കുന്നതാണ് ഈ ചിത്രം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ കപ്പൽ യാത്രക്കാരും മരുഭൂമിയിലെ യാത്രാ സംഘങ്ങളും കൃത്യമായ ലക്ഷ്യത്തിലെത്താൻ കാന്തിക കോമ്പസ് ഉപയോഗിച്ചിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജി ഒരുപാട് വളർന്നു, അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേറെയും പല ഇതുണ്ട്. അപ്പം പണ്ട് കാലത്തൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഉപകരണമായിരുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ഭാഗം ഭൂമി ഒരു കാന്തം എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ വലിയൊരു കാന്തം ഇരിക്കുന്നുണ്ടെങ്കിലോ എന്ന്? യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമി എന്താണ്, ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ SSലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ വിവിധ എന്താണ് ഭാഗങ്ങളാണ് അല്ലേ. ഓരോരോ ഭൂമിയുടെ അകത്തേക്ക് പോകും തോറും ഓരോ കാമ്പുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലായിട്ട് കുറേ ലോഹങ്ങളൊക്കെ ഒരു ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഈ ഭൂമി, നമ്മുടെ ഭൂമി ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു. ഇതാദ്യമായിട്ട് മനസ്സിലാക്കിയത് വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂമി ഒരു കാന്തമായിട്ട്, ഒരു വലിയ കാന്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത് വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായിട്ടൊരു തെക്കും വടക്കൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ദിശ പറയാറില്ലേ, തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്നൊക്കെ. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഭൂമിക്ക് ഒരു തെക്കുമുണ്ട് വടക്കുമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭൂമിയെ ഒരു കാന്തമായിട്ട് പരിഗണിക്കുമ്പോൾ അതിനും എന്തുണ്ട്? തെക്കും വടക്കും ധ്രുവതകളുണ്ട്. നോക്കൂ, നമ്മുടെ ഭൂമിക്കൊരു തെക്കുമുണ്ട് ഒരു വടക്കുമുണ്ട്. അതേപോലെ ഭൂമിക്കുള്ളിലൊരു കാന്തത്തെ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഭൂമി ഒരു കാന്തമായിട്ട് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ കാന്തത്തിനും എന്തുണ്ട്? തെക്കും വടക്കും ധ്രുവങ്ങളുണ്ട്, തെക്ക് വടക്ക് ധ്രുവതകളുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പം നമ്മുടെ ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. ഇതാദ്യമായിട്ട് മനസ്സിലാക്കിയത് ആരാണ്? വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനും തെക്കും വടക്കും ധ്രുവതകളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം. ഇത് ഈ ഭൂമി ഭൂകാന്തം നോക്കുക, ഭൂമിക്കുള്ളിലൊരു കാന്തം പോലെ നമ്മൾ സങ്കല്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം, അതായത് സൗത്ത് പോൾ എസ് എന്ന് കാണിച്ചിട്ടുള്ളത്, ഈ ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്ത്, ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്തും, അതുപോലെ ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവത്തിനടുത്തുമാണ്. ഈ ദക്ഷിണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തെക്കാണ്. ഉത്തരം എന്ന് പറയുന്നത് വടക്കാണ്. മനസ്സിലായോ? അപ്പം ഈ ഒരു കാന്തത്തിൻ്റെ, ഭൂമിയെ ഒരു കാന്തമായി പരിഗണിച്ചു കഴിഞ്ഞാൽ ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം, ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം അതായത് സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവം എങ്ങോട്ടാണ്? ഭൂമിശാസ്ത്രപരമായ ഉത്തര ഭാഗത്തേക്കാണ്, അതായത് ഭൂമിശാസ്ത്രപരമായ വടക്ക് ഭാഗത്തേക്ക്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭൂകാന്തത്തിൻ്റെ തെക്കാണ്, പക്ഷേ ഭൂമിശാസ്ത്രപരമായ വടക്കാണ്. അപ്പോൾ ഭൂകാന്തത്തിൻ്റെ തെക്ക് എപ്പോഴും ഭൂമിശാസ്ത്രപരമായ വടക്കോട്ടും, അതുപോലെ ഭൂകാന്തത്തിൻ്റെ വടക്ക്, നോർത്ത് പോള് കണ്ടില്ലേ, നോർത്ത്, ഭൂകാന്തത്തിൻ്റെ വടക്ക് എപ്പോഴും ഭൂമിശാസ്ത്രപരമായ തെക്കോട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം, കൺഫ്യൂഷനായി പോകരുത്, ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്തും, അതേപോലെ ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവത്തിനടുത്തുമാണ്. അതിന് നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഭൂകാന്തത്തിൻ്റെ തെക്ക് ഭൂമിശാസ്ത്രപരമായ വടക്ക് ഭാഗത്തേക്കും, അതുപോലെ ഭൂകാന്തത്തിൻ്റെ വടക്ക് ഭൂമിശാസ്ത്രപരമായ തെക്ക് ഭാഗത്തേക്കും ആയിരിക്കും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഭൂമി ഒരു കാന്തമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭൂമിക്കുള്ളിലുള്ള ആ കാന്തത്തിനും, ഭൂമി ഒരു കാന്തമായി എടുത്തു കഴിഞ്ഞാൽ അതിനും രണ്ട് ധ്രുവങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മൾ സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധത്തിൽ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ബാർ മാഗ്നറ്റ്, അതായത് ഒരു ബാർ കാന്തത്തെ നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തെക്ക് വടക്ക് ദിശയിൽ തന്നെ നിൽക്കാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? അത് ഭൂമിയും ഒരു കാന്തമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കാരണം നമ്മുടെ നമ്മൾ തൂക്കിയിട്ട ബാർ കാന്തത്തിൻ്റെ ആ ഒരു ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിനോട് ആകർഷിച്ചിട്ടും, അതുപോലെ നമ്മുടെ ബാർ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവത്തോട് ആകർഷിച്ചുമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സ്വതന്ത്രമായിട്ട് ചലിക്കത്തക്ക വിധത്തിൽ ഒരു ബാർ കാന്തം കെട്ടിയിട്ടാൽ അത് എന്ത് ചെയ്യുന്നത്? തെക്ക് വടക്ക് ദിശയിലായിട്ട് നിൽക്കാൻ കാരണം. അപ്പം നൂലിൽ കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ബാർ കാന്തത്തിന്, നമ്മൾ തൂക്കിയിട്ട ബാർ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിലേക്കും, അതുപോലെ ബാർ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കും ആകർഷിച്ചാണ് നിൽക്കുക? അതുകൊണ്ടാണ് കെട്ടിയിട്ട ആ കാന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി 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 അത് പിന്നെന്ത് ചെയ്യുന്നത്? തെക്ക് വടക്ക് ദിശയിൽ നിൽക്കാൻ കാരണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബാർ കാന്തം ഇങ്ങനെ തെക്ക് വടക്ക് ദിശയിലായിട്ട് നിൽക്കാൻ കാരണമാവുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നൂലിൽ കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമി ഒരു കാന്തം പോലെ വർത്തിക്കുന്നു, അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? ഭൂകാന്തത്തിന് ഒരു ദക്ഷിണ ധ്രുവവുമുണ്ട്, ഒരു ഉത്തര ധ്രുവവുമുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ബാർ കാന്തത്തെ സ്വതന്ത്രമായിട്ട് കെട്ടിത്തൂക്കിയിട്ടാൽ ആ ഒരു ബാർ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിൻ്റെ ഉത്തര ധ്രുവത്തിനോട് ആകർഷിച്ചിട്ടും, അതുപോലെ ബാർ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവത്തോട് ആകർഷിച്ചും നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിലായിട്ട് നിൽക്കാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും അതുപോലെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. പിന്നെ പറഞ്ഞത് കാന്തിക കോമ്പസിൻ്റെ കാര്യമാണ്. കാന്തിക കോമ്പസ് എന്ന് പറയുന്നത് കാന്തത്തിൻ്റെ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കപ്പലുകളിലെ യാത്രക്കാരും മരുഭൂമിയിലെ യാത്രക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഭൂമി ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ തെക്കും വടക്കും ഒക്കെ പറയാറുണ്ടല്ലേ, ഭൂമിശാസ്ത്രപരമായിട്ട് തെക്കും വടക്കും ഉള്ളതുപോലെ തന്നെ ഭൂമിയെ